വിശുദ്ധ ആരാധനയ്ക്കായി നമുക്കൊരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, മനോഹരമായിരിക്കുന്ന ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ നല്ല പ്രഭാത നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങളങ്ങിയെ നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്തിൽ കർത്താവെ ഞങ്ങൾ അനുഭവിക്കുന്നതായ സകല കഷ്ടതയുടെയും വേദനയുടെയും പ്രതിസന്ധികളുടെ മധ്യേ അവിടുത്തെ സന്നിധിയിലേക്ക് സ്വസ്ഥമായി സമാധാനമായി കടന്നു വരുവാൻ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലിരുന്നു കൊണ്ടങ്ങി ആരാധിക്കുവാനങ്ങി മഹത്വപ്പെടുത്തുവാൻ ഈ ഞായറാഴ്ചയെങ്കിൽ ഞങ്ങളെല്ലാവരെയും സഹായിച്ചിരിക്കുന്ന അവിടുത്തെ വൻകൃപകൾക്കാടങ്ങിയെ സ്തുതിക്കുന്നു. കർത്താവെ, 2020 കഴിഞ്ഞ 8 കാലയളവിൽ അവിടുന്ന് ഞങ്ങളോടുകൂടിയിരുന്നു. ഞങ്ങളുടെ പ്രതിബന്ധങ്ങളുടെയും ഞങ്ങളുടെ പ്രയാസങ്ങളുടെയും ഞങ്ങളുടെ വേദനകളുടെ മധ്യേ ദൈവമേ അവിടുത്തെ അരുമ സാന്നിധ്യം ഞങ്ങൾക്ക് മുൻപടയായും പിൻപടയായും രുചിച്ചറിയുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. കർത്താവെ, ഈ 9 സെപ്റ്റംബർ മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ കർത്താവെ, അതിൻ്റെ ഈ പ്രഥമ ഞായറാഴ്ചയെങ്കിൽ ഞങ്ങൾ അവിടുത്തെ ദൈവാലയത്തിൽ വിശുദ്ധിയോടും അവിടുത്തെ ദിവ്യമായ അനുഭവത്തോടും കൂടി ആയിരിക്കുമ്പോൾ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ആരാധനയിലൂടെ നീളം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും അവിടെ നിന്ന് ബലപ്പെടുത്തിയാട്ടെ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് തൊട്ടനുഭവിച്ചറിയുവാൻ അവിടെ ഞങ്ങളെല്ലാവരെയും സഹായിച്ചാട്ടെ. വചനം സംസാരിക്കുന്ന പ്രിയദാസനെ അവിടുത്തെ ഉള്ളംകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ വഹിക്കുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുകയും കർത്താവെ, അവിടുത്തെ വചനത്തെ ഞങ്ങൾക്ക് കേൾക്കുവാൻ അതിലൂടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം അനുഭവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്താട്ടെ. ആദ്യോടന്തി അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെല്ലാവരും ബലപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റേന്നുകൊണ്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 3 കീർത്തനം പാടി ഈ ആരാധന ആരംഭിക്കാം. ജ്ഞാനകീർത്തനങ്ങളിൽ 3 കീർത്തനം. Oh.
നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ത്രിത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളേറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളിൽ ദൈവം നമുക്കായി ഒരുക്കുന്ന വിശുദ്ധമായ വഴികളിൽ നിന്ന് ജീവിതത്തിൻ്റേതായ വിവിധമായ അനുഭവങ്ങളിലും മാർഗങ്ങളിലും വഴിതെറ്റിപ്പോവുകയും അവൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തപ്പോൾ ഈ പാപഭങ്കുരമായ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ദൈവം നമ്മളെ ഒരു തവണ കൂടി അവൻ്റെ വിശുദ്ധമായ വഴികളിലേക്ക് ക്ഷണിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവവചന ഇപ്രകാരം പറയുന്നു,
ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനത്രേ. ദൈവസന്നിധിയിൽ ഭാഗ്യമുള്ള പദവിയിൽ നമ്മളെ തന്നെ നിലനിർത്തുവാൻ, അവൻ്റെ വിശുദ്ധമായ അനുഭവത്തിലേക്ക് നമ്മളെ തന്നെ ഒരു പ്രാവശ്യം കൂടി ചേർത്തണയ്ക്കുവാൻ, നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതക്രമത്തിൽ ചെയ്തു പോയതായ സകലവിധത്തിലുമുള്ള പാപപ്രവൃത്തികൾ എല്ലാം അറിയുന്നവനായ ദൈവത്തിൻ്റെ വിശുദ്ധമായ സന്നിധിയിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ പരമാർത്ഥമായ അനുതാപഹൃദയത്തോടെ നമുക്ക് ഏറ്റു പറയാം. ചുവടെ വരുന്നതായിട്ടുള്ള ഒന്നാമത്തെ പാപസ്വീകാര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴിയിൽ തെറ്റിച്ചെന്നിരിക്കുന്നു. ഞങ്ങൾ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റു പറയുന്നതോട് ക്ഷമിക്കണമേ. ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാക്തത്വ പ്രകാരം അനുതപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വത്തിനായിട്ട് ഞങ്ങളിനിമേൽ ദൈവഭക്തിയോട് നീതിയോട് സുബോധത്തോട് നടക്കേണ്ടതെന്ന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. സർവശക്തനും കരുണയുള്ളവരുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിപ്പീൻ. 95-ാം സങ്കീർത്തനം. വരുവീ നാം യഹോവയ്ക്കുല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവൻ്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈക്കിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ഈ സമയം ഇന്നത്തേക്കുള്ള പ്രത്യേക വേദഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഒന്നാം പാഠം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം, സദൃശവാക്യങ്ങൾ, 8-ാം അധ്യായം 1-12 എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പിൻ. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 1-12. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധി ആയവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ വഴിയേരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. അവൾ പടിവാതിലുകളുടെ അരികത്തും പട്ടണവാതിൽക്കലും ഗോപുരദ്വാരത്തെങ്കിലും ഘോഷിക്കുന്നത്, പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എൻ്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കിലേക്ക് വരുന്നു. അല്പബുദ്ധികളെ, സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവിൻ. മൂഢന്മാരെ, വിവേകഹൃദയന്മാരാകുവിൻ. കേൾപ്പിൻ, ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും. എൻ്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിനായിരിക്കും. എൻ്റെ വായ് സത്യം സംസാരിക്കും. ദുഷ്ടത എൻ്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു. എൻ്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാകുന്നു. അവയിൽ വക്രവും വികടവുമായത് ഒന്നുമില്ല. അവയെല്ലാം ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരും ആകുന്നു. വെള്ളിയേക്കാൾ എൻ്റെ പ്രബോധനവും മേത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവിൻ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു. മനോഹരമായതൊന്നും അതിന് തുല്യമാകുകയില്ല. ജ്ഞാനം എന്ന് ഞാൻ
സൂക്ഷ്മബുദ്ധിയെ എൻ്റെ പാർപ്പിടമാക്കുന്നു, പരിജ്ഞാനവും വകതിരവും ഞാൻ കണ്ടുപിടിക്കുന്നു. ഇവിടെ ഒന്നാം പാഠം വായിച്ച് അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. രണ്ടാം പാഠം വായിക്കുന്നതിന് മുമ്പായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം, സങ്കീർത്തനങ്ങളിൽ 119 സങ്കീർത്തനത്തിൻ്റെ 97 മുതൽ 104 വരെയുള്ള വാക്യങ്ങൾ വാക്യ പ്രതിവാക്യമായി വായിക്കാം. 97 മുതൽ 104 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 119, 97 മുതൽ 104 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു, അവയെപ്പോഴും എൻ്റെ വക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കാൻ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ, ആദിയിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമീൻ. എല്ലാവർക്കും ഇരിക്കാം. ഈ സമയം രണ്ടാം പാഠം വായിച്ചു കേൾക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദപാഠം അപ്പോസ്തല പ്രവൃത്തികൾ 8:28-36 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 8:28-36 വാക്യങ്ങൾ. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാപ്രവാചൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാപ്രവാചൻ്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്, അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമം കത്തിരിക്കുന്നവൻ്റെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതെയിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ഞാൻ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു, തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴിപോകുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം ഞാൻ സ്നാനമേൽപ്പിക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. ഇവിടെ രണ്ടാം വേദപാഠം വായിച്ച് അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം. വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവായ യേശു മസിഹായുടെ സുവിശേഷം 6:34 മുതൽ 44 വരെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6:34 മുതലുള്ള ദൈവവചനങ്ങൾ കേട്ടുകൊള്ളുവീൻ. അവൻ പടകിൽ നിന്നിറങ്ങിയാറിയ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയാകൊണ്ട് അവരിൽ മനസ്സലഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് നിർജ്ജന പ്രദേശമല്ലോ, നേരവും നന്നേ വൈകി, ഭക്ഷിപ്പാൻ ഇല്ലായകിയാൽ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അവനവരോട്, നിങ്ങളവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു. അവനവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട്, ചെന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5-2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തി പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു.
അവർ നൂറും അമ്പതും വീതം നിരനിരയായി ഇരുന്നു. അവൻ ആ അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ രണ്ട് മീനും എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. കഷ്ണങ്ങളും മീൻ നുറുക്കും 12 കുട്ട നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാർ ആയിരുന്നു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ദക്ഷിണേന്ത്യ സഭയായി വിദ്യാഭ്യാസ ഞായറായി ആചരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം, അതായത് സെപ്റ്റംബർ 5 നാം അധ്യാപക ദിനമായി കൊണ്ടാടി. ഇന്നത്തെ ഈ വിശുദ്ധ ദിവസത്തെങ്കിൽ നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാനായി നമ്മുടെ മധ്യേ ആയിരിക്കുന്നത് നമ്മുടെ തന്നെ ഇടവകാംഗമായിരിക്കുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഡോക്ടർ ഹാരി ഹെർബർട്ട് അങ്കിളാണ്. അങ്കിളെ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. നമ്മുടെ തന്നെ അംഗമായിരിക്കുന്ന പ്രിയമുള്ള ഗീതാമോഹൻ ആൻറ്റിയുടെ ഏക സഹോദരനാണ് അങ്കിൾ. പലതവണ നമ്മുടെ ദൈവാലയത്തിൽ കടന്നു വരികയും ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാനെല്ലാം അദ്ദേഹത്തിന് അവസരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ ഈ വിശുദ്ധ ദിവസത്തെങ്കിൽ, വിദ്യാഭ്യാസ ഞായറാഴ്ചയെങ്കിൽ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ലഭിച്ചതിൽ സഭയായി ഏറെ സന്തോഷിക്കുന്നു. അദ്ദേഹത്തോട് കൂടെ തന്നെ പ്രിയമുള്ള ആൻറ്റിയും മകൾ സംഗീതയും കടന്നു വന്നിട്ടുണ്ട്. മറ്റ് രണ്ട് മക്കൾ, ഒരാൾ ചണ്ഡീഗഡും ഒരാൾ ചെന്നൈയിലുമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള അങ്കിളിനെയും ആൻറ്റിയെയും മകൾ സംഗീതയെയും സ്നേഹത്തോടുകൂടെ ഇന്നത്തെ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത പാട്ടിന് ശേഷം പ്രിയമുള്ള ഹാരി അങ്കിൾ ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ജ്ഞാനകീർത്തനങ്ങളിൽ 191 കീർത്തനം. കീർത്തനം 191, അതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും അവസാനത്തെയും ചരണങ്ങൾ.
ഇരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളോടൊത്ത് ഈ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ദൈവം എനിക്ക് നൽകിയ ഈ വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി നിറഞ്ഞതോടെ സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഈ ആരാധന മധ്യേ ദൈവവചനം പങ്കിടുവാനായിട്ട് എനിക്ക് അവസരമൊരുക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഷിനു ജോൺ ചാക്കോ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം ഈ ഇടവക കമ്മിറ്റി അംഗങ്ങളോടുള്ള നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ചെന്നൈയിലെ പല പ്രസിദ്ധ ദേവാലയങ്ങളിൽ ദൈവവചനവുമായി നിൽപ്പാനായിട്ട് ദൈവം എനിക്ക് കൃപ നൽകിയിട്ടുണ്ടെങ്കിലും ഇന്ന് എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം ഇടവകയായി സെയിൻറ്റ് ഫ്രാൻസിസ് CSI ചേർച്ചിൽ ദൈവവചനവുമായിട്ട് നിൽക്കുവാനായിട്ട് ദൈവമൊരുക്കുള്ള അവസരം നൽകിയിരിക്കുന്ന ദൈവത്തിന് ആയിരമായിരം നന്ദി കരയേറ്റുന്നതോടൊപ്പം ഞാൻ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് കടക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 8:30-31 വാക്യങ്ങളാകുന്നു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കേണ്ടതിന് അപേക്ഷിച്ചു. സോ ഫിലിപ്പ് റാൻ ടു ഹിം ആൻഡ് ഹേർഡ് ഹിം റീഡിംഗ് പ്രോഫറ്റ് ഐസായ ആൻഡ് സെഡ്, ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ റീഡിംഗ്? ആൻഡ് ഹി സെഡ്, ഹൗ ക്യാൻ ഐ അൺലെസ് സം വൺ ഗൈഡ് മീ? ആൻഡ് ഹി ആസ്ക്ഡ് ഫിലിപ്പ് ടു കം അപ്പ് ആൻഡ് സിറ്റ് വിത്ത് ഹിം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്വ പിതാവാം ദൈവമേ, അവിടുത്തെ മക്കളാവുന്ന ഞങ്ങൾ അവിടുത്തെ പാകത്തെങ്കിൽ ഈ സമയത്ത് വചനം പഠിക്കുവാനായിട്ട് കൂടി വരുമ്പോൾ വചനത്തിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തരണമേ. കർത്താവേ, സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങൾ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. ലോകമെമ്പാടും 5 October ടീച്ചേഴ്സ് ഡേ ആയിട്ട് കൊണ്ടാടുന്നത്. എങ്കിലും നമ്മുടെ ഇന്ത്യയിൽ അത് 5 September നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇതിന് കാരണം നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ 2 രാഷ്ട്രപതിയായിരുന്ന ഏറ്റവും പ്രഗത്ഭനും വിദ്യാസമ്പന്നനും തത്വജ്ഞ ചിന്തകനുമായിരുന്ന ഡോക്ടർ SRadhakrishnan ജന്മദിനം അന്നായതിനാൽ അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി നമ്മൾ ഇന്ത്യയിൽ 5 September ടീച്ചേഴ്സ് ഡേ ആയിട്ട് കൊണ്ടാടുന്നു. ദക്ഷിണേന്ത്യ സഭയായി ഇന്ന് വിദ്യാഭ്യാസ ഞായറായിട്ട് വേർതിരിച്ചിരിക്കുന്ന ആണല്ലോ. അതിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചിന്താ വിഷയം അധ്യാപകർ വിമോചനത്തിൻ്റെ വാഹകർ, ടീച്ചേഴ്സ് ഏജൻറ്റ്സ് ഓഫ് ലിബറേഷൻ. ഈ സഭ എന്തുകൊണ്ടും ഒരു ഭാഗ്യം ഉള്ള സഭയാണ്, അനുഗ്രഹിക്കപ്പെട്ട സഭ തന്നെയാണ്. കാര്യം നമ്മുടെ ഈ സഭയിൽ പഴമക്കാരായ പല നല്ല അധ്യാപകർ അംഗങ്ങളായിരുന്നു. അവർ ചിലരെല്ലാം ജീവിച്ച് കാലയവനികൾക്കുള്ളിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ചിലർ ഇന്നും നമ്മുടെ മധ്യേ ഉണ്ട്. ചിലരുടെ പേരുകൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഞാൻ ഇവിടെ പറയട്ടെ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടതായിരുന്ന വാവമ്മ ടീച്ചർ, ആലിസ് ടീച്ചർ, ചിന്ന ടീച്ചർ, ഗേളി ടീച്ചർ, സാറാമ്മ ടീച്ചർ, മോളി ടീച്ചർ, റൂബിച്ചായൻ്റെ വത്സമ്മ കൊച്ചമ്മ എന്നിവരെല്ലാം ഈ സഭയുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ടീച്ചേഴ്സായിരുന്നു. എന്ന് മാത്രമല്ല, ഇതിൽ പലരും ഫ്രീ സ്കൂളിൻ്റെ അധ്യാപകരായും പ്രധാന അധ്യാപകരായിട്ടും ചിലരെല്ലാം റിട്ടയറായിട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ സൺഡേ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകരായിരുന്ന തരിയൻ സാറിനെയും ബേബി സാറിനെയും ജോർജ് ഊട്ടി സാറിനെയും എല്ലാം ഓർക്കുകയും മറ്റ് അധ്യാപകരും അവരെല്ലാവരും ചെയ്യുന്ന സുത്യർമായ സേവനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി ഹൃദയത്തോടെ സ്തോത്രം കരയിട്ടുന്നു. നമ്മുടെ ആർഷ ഭാരതത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ ഗുരുക്കന്മാർക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. മാതാ പിതാ ഗുരു ദൈവം ഇങ്ങനെയാണ് പറയുന്നത്.
അതിൽ നിന്ന് തന്നെ ഗുരുക്കന്മാർക്കുള്ള സ്ഥാനം എന്തെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഗുരു എന്ന സംസ്കൃത പദത്തിൽ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്, ഖു ആൻഡ് രു. ഇതിൽ ഖു എന്നാൽ അന്ധകാരം, അജ്ഞതയാലുള്ള അന്ധകാരമെന്നും രു എന്നാൽ പ്രകാശം എന്നുമാണ് അർത്ഥം. അജ്ഞതയാലുള്ള അന്ധകാരത്തിൻ്റെ അറിവിനെ പ്രകാശത്താൽ നീക്കുന്ന ഒരു വ്യക്തിയാണ് ഗുരു. സോ ഹൂ ഇസ് എ ടീച്ചർ? വി ക്യാൻ സേ എ ടീച്ചർ ഇസ് എ പേഴ്സൺ ഹു ഹെൽപ്സ് അതേഴ്സ് ടു അക്വയർ നോളജ്, കോമ്പിറ്റൻസ് ആൻഡ് വാല്യൂസ്. അപ്പോൾ ഗുരു എന്നാൽ ഒരു മറ്റുള്ളവർക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുകയും അവരെ നല്ല മൂല്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. ഇത് ഇൻഫോർമലി ഈ റോൾ ആർക്കു വേണമെങ്കിലും ആകാം. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ ഇടവകപ്പെട്ടക്കാരൻ, നമ്മളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, നമ്മളുടെ സ്നേഹിതർ, ഇവരെല്ലാവരും തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളുടെ ഗുരുക്കന്മാരാണ്. എന്തിന്? ചിലപ്പോൾ നമ്മളുടെ മക്കൾ തന്നെ നമ്മളുടെ ഗുരുക്കന്മാരാണ്. കാര്യം ഇന്നത്തെ കാലത്തെ ലാപ്ടോപ്സും മൊബൈൽ ഫോൺസും എല്ലാം, ഹൈടെക് ഇൻസ്ട്രുമെൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മുടെ മക്കളാണ്. അതുകൊണ്ട് എല്ലാവരും ആർക്കും അധ്യാപകരാകാം എന്നുള്ളതാണ് കാരണം. കാരണം നമ്മളെല്ലാം ആജീവാനന്ദം വിദ്യാർത്ഥികളാണ്. ആൻഡ് ദ ഡേ വി സ്റ്റോപ്പ് ലേണിംഗ് വി ആർ ഇൻ ദി കോഫിൻ. സോ ലേണിംഗ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, നോ വൺ കംസ് ഇൻ ടു അവർ ലൈഫ് വിതൗട്ട് എ പേർപ്പസ്. ഹീ ഓർ ഷീ കംസ് ഇൻ ടു അവർ ലൈഫ് ഐദർ ടു ലേൺ സംതിങ് ഫ്രം അസ് ഓർ ടു ടീച്ച് സംതിങ്. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് ആരും യാദൃശ്ചികമായി കടന്നു വരുന്നില്ല, എല്ലാം ദൈവനിയോഗപ്രകാരമാണ്. ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ നമ്മിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുവാനോ അല്ലെങ്കിൽ നമ്മെ എന്തെങ്കിലും പഠിപ്പിക്കുവാനും ആകുന്നു. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ചിന്താ വിഷയത്തെ ആസ്പദമാക്കി എൻ്റെ ചിന്തകൾ മാതാപിതാ ഗുരു ദൈവം എന്ന ആ ക്രമത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമതായി, ദ റോൾ ഓഫ് പേരൻസ് ആസ് ടീച്ചേഴ്സ്. അധ്യാപകനത്തിൽ മാതാപിതാക്കളുടെ പങ്ക്. ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആദ്യത്തെ മാതാപിതാക്കന്മാർ, ആദ്യത്തെ അധ്യാപകർ അവൻ്റെ മാതാപിതാക്കന്മാർ തന്നെയാണ്. ഒരു പ്രസിദ്ധനായ അധ്യാപകൻ കൂടിയായിരുന്ന നമ്മളുടെ പ്രിയങ്കരനായിരുന്ന പ്രസിഡന്റ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒരിക്കൽ പറയുകയുണ്ടായി, ഗിവ് മി എ ചൈൽഡ് ഫോർ 7 years, ആഫ്റ്റർവേർഡ്സ് ലെറ്റ് ഗോഡ് ഓർ ഡെവിൾ ടേക്ക് ദ ചൈൽഡ്, ദേ കനോട്ട് ചേഞ്ച് ദ ചൈൽഡ്. ഇതിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ 7 വർഷത്തെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഡോക്ടർ അബ്ദുൽ കലാം നമുക്ക് വിവരിച്ചു തരികയായിരുന്നു. മനഃശാസ്ത്രജ്ഞന്മാരും സൈക്കാട്രിസ്റ്റുകളും അഭിപ്രായപ്പെടുന്നത് ഒരു കുഞ്ഞിൻ്റെ 5 വയസ്സുവരെയുള്ള കാലയളവാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലയളവ്. ഒരു കുഞ്ഞ് ജീവിതത്തിലെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് തൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ്. ഒരു കുഞ്ഞിൻ്റെ ഈ ലോകത്തിൽ ആവശ്യമുള്ള എല്ലാ പ്രായോഗിക പാഠങ്ങൾ, നല്ല മൂല്യങ്ങൾ, ദൈവവിശ്വാസം, സ്നേഹം, മറ്റുള്ളവരുമായിട്ടുള്ള മറ്റുള്ള പങ്കുവയ്ക്കൽ, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക, ഇതെല്ലാം തന്നെ അവൻ പഠിക്കുന്നത് തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നാവുന്നു. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാതാപിതാക്കളാണ് അവൻ്റെ റോൾ മോഡൽ. ആ റോൾ മോഡലായ മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ വളരെ സൂക്ഷ്മമായി ഒബ്സേർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ചിൽഡ്രൻ ലേൺ മോർ ബൈ ഒബ്സർവേഷൻ ദാൻ ബൈ ത്രൂ വേർഡ്സ്. അവർ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ അത് വലിച്ചെടുക്കുകയും അവർ അതിലെ നമ്മളുടെ അതേപടി അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങൾ 22:6 ദൈവാത്മാവ് നമ്മൾ പറയുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ യുവാക്കളുടെ ഇടയിൽ കാണുന്ന മദ്യപാനം, ഡ്രഗ് അബ്യൂസ്, സ്ത്രീ പീഡനം എന്ന് വേണ്ട ബാക്കി എല്ലാ ദുശ്ശീലങ്ങളുടെയും പ്രധാന കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസിസ്റ്റുകൾ പ്രകാരം അവരുടെ ചെറുപ്രായത്തിൽ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് വ്യക്തമായ ഒരു മൂല്യ നിർണയത്തെ പറ്റിയുള്ള ഒരു ട്രെയിനിങ് ഒരു അല്ലെങ്കിൽ ആത്മീയ മൂല്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ജീവിത വീക്ഷണം അവർക്ക് ലഭിക്കാത്തതാണെന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. ഇന്നത്തെ മാതാപിതാക്കൾ അവരുടെ കുട്ടികളിൽ അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, അതായത് ബുദ്ധിപരമായ കഴിവ് വളർത്തുന്നതിലാണ് കൂടുതൽ ശ്രദ്ധയിലെത്തിയിരിക്കുന്നത്, അവരുടെ ആറ്റിറ്റ്യൂഡിലല്ല. അതെ, ടുഡേയ്സ് പേരൻസ് ഗിവ് മോർ ഇമ്പോർട്ടൻസ് ഇൻ ഡെവലപ്പിംഗ് ദ ചിൽഡ്രൻസ് ആറ്റിറ്റ്യൂഡ് റാദർ ദാൻ ദർ ആറ്റിറ്റ്യൂഡ്.
വിച്ച് അൾട്ടിമേറ്റ്ലി ഡിസൈഡ്സ് ദെയർ ആൾട്ടിറ്റ്യൂഡ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ മൂന്ന് വാക്കുകൾ ആപ്റ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ഇസ് മീൻ ദ കപ്പാസിറ്റി ഫോർ ലേണിംഗ്. അതുകൊണ്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെല്ലാം തന്നെ കുട്ടികൾക്ക് പലപ്പോഴും എൻട്രൻസ് ടെസ്റ്റുകളായിട്ട് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് വായിക്കുന്നത്, ബുദ്ധിപരമായ കഴിവ്. രണ്ടാമത് ആറ്റിറ്റ്യൂഡ് ഇസ് എ മെൻ്റൽ പൊസിഷൻ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഹെൽപ്ഫുൾ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതാണ് ജീവിത വീക്ഷണം. മൂന്നാമത്തത് ആൾട്ടിറ്റ്യൂഡ് വിച്ച് ഇസ് ദി ഹൈറ്റ്, അല്ലെങ്കിൽ ഉന്നതി, ഏത് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുക എന്നുള്ള ഇത്. സോ വൈൽ ഡെവലപ്പിംഗ് ചിൽഡ്രൻസ് ആറ്റിറ്റ്യൂഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഈസ് ഡെവലപ്പിംഗ് ദെയർ ആറ്റിറ്റ്യൂഡ് വിച്ച് അൾട്ടിമേറ്റ്ലി ഡിസൈഡ്സ് ഓൺ ദെയർ ആൾട്ടിറ്റ്യൂഡ് ഇൻ ലൈഫ്. ഡോക്ടർ അമാൻദ ഗമ്മർ, ഡോക്ടർ ജോവൽ യങ് എന്നീ രണ്ട് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സൈക്കോളജിസ്റ്റിൻ്റെ അഭിപ്രായ പ്രകാരം അവർ പറയുന്നത്, മിഡിൽ ക്ലാസ് പേരൻസ് ആർ ഡാമേജിങ് ദ ചിൽഡ്രൻ ബൈ നോട്ട് ബീങ് ഏബിൾ ടു സേ നോ ടു ദെയർ ചിൽഡ്രൻ, റിസൾട്ടിംഗ് ഇൻ വൈൽഡ് അൺറൂളി ചിൽഡ്രൻ. They are advising parents to say, learn to say no to unreasonable demands of their child instead of fueling a little emperor or little empress syndrome. Especially ഇന്നത്തെ കുടുംബങ്ങളിൽ പലപ്പോഴും വൺ ചൈൽഡ് ഫാമിലീസാണ് ഇന്ന് പലപ്പോഴും കാണുന്ന ന്യൂക്ലിയർ ഫാമിലീസിൽ. ഇങ്ങനെയുള്ള ഫാമിലീസിൽ കുട്ടികൾക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കാൻ വെമ്പൽ കൊള്ളുന്ന മാതാപിതാക്കളെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ളവർ, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ഫാമിലീസ്, അവർ പേരൻസ് കുട്ടികളോട് നോ എന്ന് പറയാൻ പഠിക്കണം എന്നാണ് ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ചില പേരൻസ് രണ്ട് തട്ടുകളിൽ നിൽക്കുന്ന, രണ്ട് എക്സ്ട്രീംസിൽ കാണാം. ഒന്നെങ്കിൽ ഒരു ദേ ആർ ഓവർ പ്രൊട്ടക്റ്റീവ് ഓൺ വൺ സൈഡ്, ദി അതർ സൈഡ് വി സി ദേ ആർ ടൂ ലിബറൽ. അപ്പോൾ ഈ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പേരൻസ്, അവർ ഈ ഹെലികോപ്റ്റർ പേരൻസ് എന്ന് പറയും. അവർ ദേ വിൽ ബി ക്ലോസ്ലി ഹോവറിങ് ഓവർ ദി കുട്ടികളുടെ, അവരെന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എല്ലാ കാര്യത്തിൽ ഇടപെട്ട്, അവർ ആക്ച്വലി കുട്ടികളെ ഹെൽപ്പ് ചെയ്യുകയാണെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ ആക്ച്വലി ചെയ്യുന്നത് കുട്ടികളെ അവരുടെ സെൽഫ് കോൺഫിഡൻസ് തകർക്കുകയാണ്. സോ അങ്ങനെയുള്ളതിന് പകരം മറ്റവരാണെങ്കിലോ ടൂ ലിബറൽ, എല്ലാത്തിനും 100% ഫ്രീഡം കൊടുത്താൽ കുട്ടികളെ നശിപ്പിക്കുകയും ചെയ്യും. എ വയാമീഡിയ അപ്രോച്ച് ഇസ് ഓൾവേസ് ബെറ്റർ. അത് മറ്റെല്ലാ, അൺഫോർച്ചുനേറ്റ്ലി മറ്റെല്ലാ ജോലികൾക്കും നമുക്ക് ഇന്ന് ട്രെയിനിങ് ലഭിക്കുന്നുണ്ടെങ്കിലും പേരൻറ്റിങ് ഒരു ട്രെയിനിങ് ലഭിക്കാത്ത ഒരു മേഖലയായിട്ട് ഇന്നും അവശേഷിക്കുന്നത് കൊണ്ടാണ് പേരൻസിനെ പറ്റിയും അവരുടെ റോൾ ആസ് എ ടീച്ചേഴ്സിനെ പറ്റിയും ഇത്രയും ഞാൻ വിവരിച്ചത്. രണ്ടാമതായി റോൾ ഓഫ് ടീച്ചർ, ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ പങ്ക്. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം അധ്യാപകർ, വിമോചനത്തിൻ്റെ വാഹകർ, ടീച്ചേഴ്സ് ഏജൻറ്റ്സ് ഓഫ് ലിബറേഷൻ ആണല്ലോ. ഓക്സ്ഫോർഡ് ഡിക്ഷണറി പ്രകാരം ലിബറേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം അൻ ആക്ഷൻ ഓഫ് സെറ്റിംഗ് സംവൺ ഫ്രീ ഫ്രം ഇംപ്രസൻമെൻറ്റ്, സ്ലേവറി ഓർ ഓപ്പറേഷൻ. ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് എ ഫ്രീഡം ഫ്രം ലിമിറ്റ്സ് ഓൺ തോട്ട്സ് ആൻഡ് ബിഹേവിയർ. തടവിൽ നിന്നും, അടിമത്തത്തിൽ നിന്നും, അടിച്ചമർത്തലിൽ നിന്നുള്ള ഒരു മോചനമാണ് വിമോചനം എന്ന വാക്കിൻ്റെ അർത്ഥം. എന്ന് മാത്രമല്ല, പരിധികളില്ലാതെ ചിന്തിക്കുവാനുള്ളൊരു കഴിവ് കുട്ടികളിൽ കൊടുത്തു തുറന്നു കൊടുക്കുക എന്ന അർത്ഥവുമുണ്ട്. അക്കോർഡിംഗ് ടു ബ്രാഡ് ഹെൻറി, എ ഗുഡ് ടീച്ചർ ക്യാൻ ഇൻസ്പയർ ഹോപ്പ്, ഇഗ്നൈറ്റ് ഇമാജിനേഷൻ ആൻഡ് ഇൻസ്റ്റിൽ എ ലവ് ഫോർ ലേണിംഗ്. ഒരു നല്ല അധ്യാപകൻ കുട്ടികളുടെ ഭാവനകളെ ജ്വലിപ്പിക്കുകയും പ്രത്യാശ പ്രചോദിപ്പിക്കുകയും അവനിൽ അല്ലെങ്കിൽ അവളിൽ പഠിക്കുവാനുള്ള അഭിനിവേശം ഉളവാക്കുകയും ചെയ്യുമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധനായ ബ്രാഡ് ഹെൻറിയുടെ അഭിപ്രായം. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം, ദിസ് വിങ്സ് ഓഫ് ഫയർ എന്ന തൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ തൻ്റെ ഒരു അനുഭവം വിവരിക്കുന്നുണ്ട്. രാമനാഥപുരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ വിദ്യാർത്ഥിയായിരിക്കെ ഒരു ദിവസം തൻ്റെ ക്ലാസ്സിലെ അധ്യാപകനായ ശ്രീ ശിവ സുബ്രഹ്മണ്യ അയ്യർ സാർ ക്ലാസ് എടുക്കുവാൻ വന്നു. അദ്ദേഹം ബോർഡിൽ ഒരു പക്ഷിയുടെ മനോഹരമായ ചിത്രം വരച്ച്, ആ ചിത്രം വരച്ചിട്ട് പക്ഷികൾ എങ്ങനെ പറക്കുന്നു, അവർ പറക്കുന്നതിന് വേണ്ടി അതിൻ്റെ ചിറകുകളും തൂവലുകളും വാലും എല്ലാം എങ്ങനെ ഉപയോഗിക്കുന്നു, ടു മുകളിലേക്ക് പറക്കുവാനും ഗ്ലൈഡ് ചെയ്യാനും എല്ലാം എങ്ങനെ അത് അതിൻ്റെ ഈ ബോഡി പാർട്സ് യൂസ് ചെയ്യുന്നു എന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുകയായിരുന്നു. ഹൈടെക് ആനിമേഷനോ കമ്പ്യൂട്ടർ ഗ്രാഫിക്സും വെർച്വൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് ബ്ലാക്ക് ബോർഡിൽ പടം വരച്ച് ശിവസുബ്രഹ്മണ്യ അയ്യർ സാർ അത് വരച്ച് കൊടുത്ത് പറയുകയാണ്. പക്ഷിയുടെ ഓരോ ബോഡി പാർട്സ് എല്ലാം വരച്ചിട്ട് ഇതെങ്ങനെ അത് ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് പറഞ്ഞു. ക്ലാസ് എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തൻ്റെ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന
കലാം എന്ന ബാലൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, സാർ എനിക്കൊന്നും മനസ്സിലായില്ല. കലാമിന് മാത്രമായിരിക്കും മനസ്സിലാകാത്തതെന്ന് കരുതി സാർ മറ്റു കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്ന് ചോദിച്ചു. അതിനവരും പറഞ്ഞു, ഇല്ല സാർ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. സാറൊന്നും പറഞ്ഞില്ല. അന്ന് വൈകുന്നേരം ക്ലാസ് സ്കൂൾ ടൈം കഴിഞ്ഞതിന് ശേഷം ഈ ശിവസുബ്രഹ്മണ്യ അയ്യർ സാർ തൻ്റെ കുട്ടികളെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൂട്ടിക്കൊണ്ട് രാമനാഥപുരം കടപ്പുറത്തേക്ക് പോയി. അവിടെ കടപ്പുറത്ത് കണ്ട ഉടനെ കുട്ടികൾ ഓടി കളിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാർ അവിടെ പറക്കുന്ന കടൽ കാക്കകളെ കണ്ടു. ആ കുട്ടികളോട് പറഞ്ഞു ആ കടൽ കാക്കകളെ ശ്രദ്ധിക്കുവാൻ പറഞ്ഞു. ആ കടൽ കാക്കകൾ പറക്കുവാനായിട്ട് അവരുടെ ചിറകെങ്ങനെ യൂസ് ചെയ്യുന്നു, അത് ഉയരാൻ വേണ്ട ചിറക് അടിച്ചു കയറുന്നു, അതേസമയം ഗ്ലൈഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അതിൻ്റെ ചിറകടിക്കാതെ അത് തിരിയുന്നു, അതിൻ്റെ വാൽ അതെങ്ങനെ അത് ടേൺ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ സസൂക്ഷ്മം പഠിക്കുവാൻ പറഞ്ഞു. അങ്ങനെ അവർ ശ്രദ്ധിച്ച് അതിൻ്റെ കുറേ നേരം അതിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ പിടികിട്ടി. അബ്ദുൽ കലാം പിന്നീട് ഒരിക്കൽ പറയുകയുണ്ടായി, അന്നത്തെ ആ പ്രാക്ടിക്കൽ ക്ലാസ് ബേർഡ് ഡൈനാമിക്സ് അതിൽ നിന്നാണ് ഞാൻ എയറോ ഡൈനാമിക്സ് പഠിച്ചത്. ആ എയറോ ഡൈനാമിക്സിനെ പറ്റിയുള്ള അന്നത്തെ ആ പ്രാക്ടിക്കൽ ക്ലാസ് ബീച്ചിൽ നിന്ന് സാറിന് നൽകിയ ക്ലാസ് പിന്നീട് എനിക്ക് കോളേജിൽ ചെന്നപ്പോൾ ഫിസിക്സ് എടുത്ത് പഠിക്കുവാനും തുടർന്ന് മെഡ്രാസ് IIT പഠിച്ച് ഒരു റോക്കറ്റ് സയൻറ്റിസ്റ്റ് ആകുവാനും പ്രേരിപ്പിച്ചെന്ന് അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ പറയുന്നു. ഒരു നല്ല അധ്യാപകൻ ഒരു കുട്ടിയുടെ ഇമാജിനേഷൻ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, എങ്ങനെ ഇൻസ്പയർ ചെയ്യാം, എങ്ങനെ ഇഗ്നൈറ്റ് ചെയ്യാം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. 3 I's ആണ് നമ്മളിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇൻഫ്ലുവൻസ്, ഇൻസ്പയർ, ഇഗ്നൈറ്റ്. ഈ 3 I's കൂടാതെ അധ്യാപകർക്ക് ആവശ്യമായ 3 qualities, 3 സവിശേഷ ഗുണങ്ങളാണ് പാഷൻ, കമ്പാഷൻ ആൻഡ് ഡിലിജൻസ്. ഒന്നാമതായി പാഷൻ, പാഷൻ അഥവാ അഭിവാഞ്ച. ടീച്ചിങ് ഈസ് എ ഗോഡ് ഗിവൻ അസൈൻമെൻറ്റ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായി എടുത്തിരിക്കുന്ന വേദഭാഗമായ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 26-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയിലേക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അങ്ങോട്ട് ഈ യാത്രയ്ക്കായിട്ട് അവിടെ അയക്കുന്നത് ഫിലിപ്പോസിനെ അയക്കുന്നത് ദൈവമാണ്. അവിടെ ചെന്ന് ചെയ്യേണ്ട കാര്യം ദൈവം വളരെ വ്യക്തമായിട്ട് അവനോട് പറയുന്നു. അവൻ പുറപ്പെട്ട് ചെന്നപ്പോൾ കന്തക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഷണനും മഹാനും അവൻ്റെ സകല ഭണ്ഡാരത്തിന് മേൽവിചാരനുമായ ഒരു എത്യോപ്യനെ കണ്ട്. നമ്മളെല്ലാം ഷണനെ മാത്രം പറഞ്ഞെങ്കിൽ അദ്ദേഹം അവിടുത്തെ അന്നത്തെ എത്യോപ്യയിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നുള്ള കാര്യം മറക്കരുത്, സകല ഭണ്ഡാരത്തിന് അധികാരിയായിരുന്നു. അങ്ങനെയുള്ള ആളെ പഠിപ്പിക്കുവാനായിട്ട് ദൈവം ഫിലിപ്പോസിനെ നിയോഗിച്ചയക്കുകയായിരുന്നു. ഫിലിപ്പോസ് സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ല, ദൈവത്തിൻ്റെ നിയോഗമാണ്. അതുകൊണ്ട് ടീച്ചിങ് അവിടെ പൊരുൽ തെറ്റി കൊടുക്കുകയായിരുന്നു. രണ്ടാമതായ ഈ നിയോഗത്തിലുള്ള ഫിലിപ്പോസിനുള്ള ആ പാഷൻ നമുക്കറിയണമെങ്കിൽ നമ്മൾ അതിൽ തുടർന്നുള്ള വാക്യങ്ങൾ 29-30 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. ആക്ച്വലി ചേർന്ന് നടക്കാൻ പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് നമ്മളവിടെ വായിക്കുന്നത് അവൻ ഫിലിപ്പോസ് തേരിനോടൊപ്പം ഓടിച്ചെല്ലുന്നതായിട്ട് കാണുന്നു. ഓടിച്ചെന്ന് അവിടെ ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൽ തിരിച്ച് തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് പറഞ്ഞു. പ്രിയ സഹോദരി സഹോദരന്മാരെ, അധ്യാപകനും ഒരു ദൈവനിയോഗമാണ്. ഇറ്റ്സ് എ ഗോഡ് അസൈൻ ഡ്യൂട്ടി. പൊരുൽ തിരിച്ചു കൊടുക്കുകയും ദൈവനിയോഗികളായ എന്ന അധ്യാപകർ. ഇറ്റ് ഈസ് എ നോബിളസ്റ്റ് പ്രൊഫഷൻ ഓഫ് ഓൾ പ്രൊഫഷൻസ് ആൻഡ് ഇറ്റ് ഇസ് വൺ പ്രൊഫഷൻ ദാറ്റ് ക്രിയേറ്റ്സ് ഓൾ അതർ പ്രൊഫഷൻസ്. ഡോക്ടേഴ്സിനെയും എൻജിനീയേഴ്സിനെയും മറ്റ് സകല സമൂഹത്തിലെ എല്ലാവരെയും സൃഷ്ടിക്കുന്ന ഒരു ജോബാണ് ടീച്ചിങ്. അതുകൊണ്ട് തന്നെ ടീച്ചിങ് ഈസ് എ ഗോഡ് അസൈൻഡ് പ്രൊഫഷൻ ആൻഡ് ബി പാഷനേറ്റ് അബൌട്ട് യുവർ പ്രൊഫഷൻ. രണ്ടാമത്തെ ക്വാളിറ്റി ഈസ് കമ്പാഷൻ, അല്ലെങ്കിൽ ആർദ്രത. ഒരു നല്ല ടീച്ചർ ഒരു പെറ്റമ്മയെ പോലെ അല്ലെങ്കിൽ ഒരു പിതാവിനെ പോലെ ആർദ്രതയെ കുട്ടികളോടും സ്നേഹവും മനസ്സിലോടും ഉള്ളവരായിരിക്കണം. അവർ വിദ്യാർത്ഥികളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിക്കുകയും അവരുടെ ആംബിഷൻസും ആസ്പിറേഷൻസും സ്ട്രെങ്സും വീക്ക്നെസ്സും എല്ലാം അറിഞ്ഞ് അവരോട് പെരുമാറുകയും ചെയ്യണം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതിന് ജീസസ് വാസ് എ കമ്പാഷനറ്റ് ടീച്ചർ എന്ന് നമ്മൾ ഇന്നത്തെ സുവിശേഷ വേദഭാഗമായി വായിച്ച എന്ന് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 34 മുതൽ 44 വരെ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അവിടെ 34-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആകുകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. സോ മനസ്സലിവ് അല്ലെങ്കിൽ കമ്പാഷൻ ഇസ് എ ഗുഡ് ക്വാളിറ്റി ടീച്ചർ ഷുഡ് ഹാവ്.
മൂന്നാമതായി ഡിലിജൻസ് അല്ലെങ്കിൽ ഉത്സാഹം. ഇന്ന് നമ്മുടെ ഈ കേട്ട കലാമിൻ്റെ കഥയിൽ പറഞ്ഞ പോലെ ക്ലാസ് കുട്ടികളെയുമായിട്ട് കടപ്പുറത്ത് പോയി തൻ്റെ സമയം സ്കൂൾ ടൈം കഴിഞ്ഞിട്ടും അതിനുവേണ്ടി മെനക്കെട്ട് ആ ടീച്ചറിൻ്റെ കാണിച്ച ഉത്സാഹം, അതിനെയാണ് ഡിലിജൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവും ഒരു ഡിലിജൻ ടീച്ചറായെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. ഈ ലോകത്തിൽ കർത്താവിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുക, യേശുവിനെ ഏൽപ്പിച്ചെന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാനായിട്ട് ദൈവം യേശു ഓടി നടക്കുകയായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ശമര്യക്കാരത്തിയ സ്ത്രീയുടെ അടുക്കൽ സുവിശേഷം അറിയിക്കാനായിട്ട് ദീർഘദൂരം നടന്നു ചെല്ലുകയും നട്ടുച്ചയ്ക്ക് അവിടെ വെയിലത്ത് കിണറ്റുകരയിലിരിക്കുകയും ചെയ്യുന്നു നമ്മൾ കാണുന്നു. അപ്പോൾ മൂന്നാമതായി ഗോഡ് ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ജീസസ് ആസ് എ ടീച്ചർ. ഏതൊരു നിരീശ്വരവാദിയും ഒരു കാര്യം സമ്മതിക്കും, യേശുക്രിസ്തു ഒരു നല്ല ഗുരുവായിരുന്നു. ഹി വാസ് എ ഗുഡ് ടീച്ചർ ഹു പ്രാക്ടീസ്ഡ് വാട്ട് ഹി പ്രീച്ച്ഡ്. താൻ പ്രസംഗിച്ചത് പ്രാവർത്തികമായി കാണിച്ചൊരു നല്ല ഗുരു. യേശുവിനെ ഗുരുവെന്ന് അഭിസംബോധന ചെയ്യുന്ന പല ഭാഗങ്ങളും നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. അങ്ങനെ യേശുവിനെ ഒരു നല്ല ഗുരുവായിക്കൊണ്ട് മാതൃകയായി വെച്ചുകൊണ്ട് നമുക്ക് നമ്മൾ റോൾ മോഡലായിട്ട് നമുക്ക് പെരുമാറാം. വി ഷുഡ് ഓൾ ടേക്ക് ജീസസ് ആസ് എ റോൾ മോഡൽ ടീച്ചേഴ്സ് ബിക്കോസ് ഹി ഡിസ്പ്ലേഡ് ഓൾ ദ 3 qualities ഓഫ് പാഷൻ, കമ്പാഷൻ ആൻഡ് ഡിലിജൻസ് ഇൻ ഹിസ് മിനിസ്ട്രി. ഒരു ആരും ഒരിക്കൽ പറഞ്ഞു, അധ്യാപകൻ ഒരു കത്തുന്ന മെഴുകുതിരിയാണ്, അത് സ്വയം എരിഞ്ഞു തീരുന്നതിനൊപ്പം തന്നെ പ്രകാശം പരത്തിയതിനോടൊപ്പം മറ്റ് 100 മെഴുകുതിരികൾക്ക് വെളിച്ചം പകർന്ന് ഈ ലോകത്തിൻ്റെ അന്ധകാരം നീക്കുന്നതിനാൾ വെളിച്ചത്തുമായിട്ട് അവിടെ പകർന്നുകൊണ്ടിരിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. സോ ക്രിസ്തു വിശ്വാസികളായ നമ്മൾ അധ്യാപകരും അധ്യാപികളും ഇത് ഓർക്കണം, ലോകത്തിൻ്റെ അന്ധകാരം നീക്കുവാനായി നിയോഗിച്ചിരിക്കുന്ന വെളിച്ചമാണ് നമ്മൾ. നമ്മൾ ഈ വിശുദ്ധ ദിവസത്തിൽ നമ്മൾ ഇന്ന് അധ്യാപന ഞായറായിട്ട് കൊണ്ടാടുന്ന ഈ ദിവസത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഇത് ഓർക്കുകയും നമ്മൾ അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായിട്ട് കാർഷിക്കുകയും ചെയ്യുക. ഒരു നമ്മൾ ഈ അറിവിൻ്റെ വെളിച്ചം ഇരുട്ടകറ്റി ചുറ്റുപാടുമുള്ള മനസ്സിലെ പാപഭയങ്ങളിൽ നിന്ന് വിടുവിച്ച് അവരെ അസത്യത്തിൽ നിന്ന് സന്തകാരത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കുവാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ 3 ഇന്ന് നമ്മൾ പഠിച്ചത്. 1, കുട്ടികളെ നേരാൻ വേണം വളർത്തുന്നതിൽ മാതാപിതാക്കളുടെ പങ്ക് നമ്മൾ കണ്ടു. 2, ഒരു നല്ല ടീച്ചറിന് വേണ്ട ഗുണങ്ങൾ പാഷൻ, കമ്പാഷൻ, ഡിലിജൻസ് എന്ന് കണ്ടു. അതിൽ 3 നമ്മളത് ഇൻഫ്ലുവൻസ്, ഇഗ്നോർ, സോറി ഇൻസ്പയർ ആൻഡ് ഇഗ്നൈറ്റ്. 3, ഒരു ടീച്ചറിൻ്റെ ജോലി ദൈവനിയോഗമാണ്, അതിന് നമുക്ക് യേശു ക്രിസ്തുവിനെ റോൾ മോഡലായിട്ട് എടുക്കുകയും ചെയ്ത് നമുക്ക് നമ്മുടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് എല്ലാവർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ സ്വർഗീയപിതാവാൻ ദൈവമേ, ഞങ്ങളുടെ സഭയിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയും ഞങ്ങളുടെ പട്ടക്കാരനെയും അങ്ങനെ കാര്യങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അവിടെ നിയോഗിച്ചാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത തലമുറയെ അങ്ങേക്കായി വളർത്തിക്കൊണ്ടുവരാൻ, ഞങ്ങളുടെ വിമോചനത്തിൻ്റെ വാഹകരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിലൂടെ ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3 മരിച്ചു നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് വാദിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരേനായിരിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. എല്ലാവർക്കും ഇരിക്കാം. സെൻറ്റ് ഫ്രാൻസിസ് CSA സഭയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടിയ പ്രിയമുള്ളവരുടെ പേര് വിവരങ്ങൾ വായിച്ചു കൊള്ളട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയവർ ജെയിംസ് പൗലോസ്, രാജീവ് ചെറിയാൻ, നിർമ്മല അന്ന തോമസ്, ഇന്ദു എലിസബത്ത്, ബീന വാട്സൺ, ജസ്റ്റിൻ മണി, നിഷ മെറിൻ കൊച്ചുമോൻ, ഉഷ മെയിൻ, മേരി ജേക്കബ്, യൂജീൻ ജോൺ, സുനിത മാരിൻ ആൽബർട്ട്, ലെനോയ് മാനുവൽ, ജേക്കബ് ജോൺ ഫിലിപ്പ്, എലിസബത്ത് ജെ റെയ്നോൾഡ്സ്. കഴിഞ്ഞ ആഴ്ചയിൽ വിവാഹ വാർഷികം കൊണ്ടാടിയവർ മിസ്റ്റർ ജോൺ സാമുവൽ ആൻഡ് മിസ്സസ് എലിസബത്ത് ജൂഡിത്, മിസ്റ്റർ തോംസൺ ജോസഫ് ആൻഡ് മിസ്സസ് ഗ്രേസി
തോംസൺ. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുകയായിരിക്കും, അതിനുശേഷം ഈ പ്രിയമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. യന്മനമേ ഹോവേ വാഴ്ത്തിന് സർവാന്തരങ്ങമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. യന്മനമേ ഹോവേ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ ദിവസത്തിൻ്റെ ശാന്തമായ നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ പരിശുദ്ധമായ സന്നിധിയിലേക്ക് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലിരുന്നു കൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അവിടെ ഞങ്ങളെല്ലാവരെയും സഹായിക്കുന്ന അവിടുത്തെ വൻകൃപകൾക്കായിട്ട്, അനുഗ്രഹങ്ങൾക്കായിട്ട്, നന്മകൾക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും അവിടുന്ന് ഞങ്ങളോടുകൂടി ഇരിക്കുന്ന നല്ല ദൈവമായിരിക്കാൻ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, എങ്കിലും കർത്താവേ അതിൻ്റെ മധ്യേ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും ജയോത്സവമായി വഴി നടത്തുന്നുവല്ലോ. താവേ, പ്രത്യേക കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടിയ എല്ലാ പ്രിയമുള്ള മക്കൾക്കാടങ്ങേ സ്തുതിക്കുന്നു. താവേ, കഴിഞ്ഞൊരു വർഷത്തിൻ്റെ ജീവിത അനുഭവങ്ങളിൽ ദൈവമേ അവിടുന്ന് വിശ്വസ്തനായ അവിടുത്തെ മക്കളെ വഴി നടത്തി. താവേ, ജീവിത ആവശ്യങ്ങളുടെ മധ്യേ ദൈവമേ അവിടുത്തെ അരുമസ്വരം കേൾക്കുവാൻ, അങ്ങയോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ, അവിടുത്തെ ഇമ്പമാർന്ന ശബ്ദത്തിൻ്റെ കീഴിൽ കർത്താവേ ആയിരിക്കാൻ അവിടുത്തെ മക്കളെ എല്ലാവരെയും അവിടുന്ന് സഹായിച്ച തുണച്ച അവിടുത്തെ വലിയ കൃപകൾക്കാടങ്ങിയെ സ്തുതിക്കുന്നു. താവേ, പുതിയൊരു വർഷത്തിലേക്ക് പ്രിയപ്പെട്ട മക്കളിലായിരിക്കുന്നുവല്ലോ. താവേ, പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം അനുഭവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവി, അവിടുത്തെ വലം ഭുജത്തിൽ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ ആവശ്യമാകുന്ന എല്ലാവിധമായ ദൈവികമായ കൃപകളെ അവിടുത്തെ മക്കൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരടഞ്ഞതായിട്ടുള്ള ഒരു ലോകത്തിൻ്റെ മധ്യേ ഞങ്ങളെല്ലാവരും ആയിരിക്കുമ്പോൾ മുമ്പോട്ടുള്ള വഴികളെ കാണുവാൻ കഴിയാതെ കർത്താവെ ഭ്രമിച്ചു നിൽക്കുന്നതായ വേളകളിൽ ദൈവമേ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങൾക്ക് വെളിച്ചം പകരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് താവേ അങ്ങയിലേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ അവിടുത്തെ മക്കളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവേ, പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പുതിയ വർഷത്തെയും കർത്താവെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് താങ്ങായി, തണലായി, കോട്ടയായി, ബലമായി നിൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് തുടർന്നുള്ള നാളുകളിലും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. എല്ലാവർക്കും ഇരിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങൾ പിതാവേ, നിന്റെ നാമവിശ്വമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളോട് ഇരിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കു നിനക്കുള്ളല്ലോ. ആമേൻ.
പെന്തക്കോസ്തിനു മുമ്പ് പതിനാലാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ, വിദ്യാഭ്യാസ ഞായർ, അധ്യാപകർ, വിമോചനത്തിൻ്റെ വാഹകർ, സകല ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവമേ, ജ്ഞാനം പൊന്നിനേക്കാളും അറിവും വിവേകവും വിലയേറിയ സ്വർണത്തെക്കാളും ഉത്തമമെന്ന് അവിടുന്ന് ഞങ്ങളോട് അറിയല്ലോ. അനുകമ്പയോടും ആർദ്രതയോടും കൂടെ സത്യത്തെയും തിരിച്ചറിവിനെയും കുറിച്ചുമുള്ള അന്വേഷ്യരാകുന്ന നല്ല അധ്യാപകരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും വിമോചനവാഹകരായി തീർന്ന് തേനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറിയ തിരുവചനത്തിൽ വേരൂന്നുവാൻ സഹായിക്കണമെന്ന് അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദേവമായി കാലാവസ്ഥാനം കൂടാതെ ജീവിച്ച് വാഴുന്ന ക്രിസ്തുമൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങെന്തല്ലോ വരുന്നത്, നിന്റെ കൽപ്പനകളനുസരിച്ച് നടക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ഏറ്റവും അനുഗ്രഹീതമായ ഈ വിശുദ്ധ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമായ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഒരുക്കി തന്നതായിട്ടുള്ള എല്ലാവിധമായ നന്മകളെയും ദിവ്യമായ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ, അവൻ നമ്മളെ നടത്തുന്നതായ വിധങ്ങളെ ഓർത്ത് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ദൈവം നമ്മളെ സഹായിച്ച എല്ലാ വൻകൃപകളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം കേട്ട വചനം പോലെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നല്ല മാതൃകയുള്ള അധ്യാപകരായി ഗുരുക്കന്മാരായി നിൽപ്പാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സമൂഹത്തെ, സർവോപരി ദൈവത്തിൻ്റെ നിയോഗമെന്ന വലിയ ബോധ്യത്തോടുകൂടെ ഈ സമൂഹത്തെ നല്ല രീതി നയിക്കുവാനായി നമ്മളെല്ലാവരെയും ഒരുക്കിയെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു അധ്യാപക ദിനമായി കഴിഞ്ഞ ദിവസം നമുക്ക് കൊണ്ടാടുവാൻ ദൈവം സഹായിച്ചു. ഈ സമൂഹത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല അധ്യാപകരെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രവും സ്തുതിയും കരയേറ്റാം. പ്രത്യേകാൽ നമ്മുടെ ദൈവാലയത്തിൽ അധ്യാപകരായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരെയും ഓർക്കാം. ബാലന്ദന നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? അവൻ്റെ വചനത്താൽ അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ എന്ന് തിരുവചനപ്രകാരം കുഞ്ഞുങ്ങളെ അവരുടെ ജീവിതത്തിൻ്റെ മാർഗങ്ങളിലെല്ലാം ദൈവവചനം അഭ്യസിപ്പിച്ചുകൊണ്ട് നടത്തുവാൻ പ്രേരിപ്പിക്കുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയേറ്റാം. അവരുടെ നല്ല സേവനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേക കാനയവിനുള്ളിൽ മറിഞ്ഞതായ പ്രിയപ്പെട്ട എല്ലാ നല്ല അധ്യാപകരെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ സഭയ്ക്കും സമൂഹത്തിനും അനേക രീതിയിൽ സേവനം ചെയ്യുവാൻ അനേക വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിൽ വലിയ സ്ഥാനം വഹിക്കുവാൻ ഇടയാക്കിയ എല്ലാ അധ്യാപകരെയും നമുക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. അവരെ ജീവിതത്തിനായി ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. നമ്മുടെ സഭയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ രോഗത്തിനും പ്രയാസത്തിനും വേദനയിലും കഴിയുന്ന എല്ലാ പ്രിയമുള്ളവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സുജാത തോമസ് ആൻറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സൂസൻ ഡാൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നില്ലി ദേവസി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
അതുപോലെ തന്നെ ആശുപത്രിയിലും ഭവനങ്ങളിലുമായി രോഗക്കിടക്കയിലും വേദനയിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്നുവരെയുള്ള ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവം താങ്ങും തണലും സൗഖ്യവും ബലവും കോട്ടയുമായി കൂടിയിരുന്ന് തൻ്റെ മക്കളെ വഴി നടത്തി. മുന്നോട്ടുള്ള നാളുകളിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സൗഖ്യത്താലും ബലത്താലും തൻ്റെ മക്കളെ എല്ലാവരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മറ്റുള്ള എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ വിവിധമായ സംഘടനകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ യുവജന സഖ്യത്തിനായും കൊയറിന് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാം. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം മാനിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കഴിഞ്ഞ 6 മാസക്കാലമായി പഠിച്ചതായ കാര്യങ്ങളെല്ലാം ഇന്ന് പരീക്ഷാ രൂപത്തിൽ എഴുതുവാനായിട്ടെല്ലാം ഉരുമ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കൃപ തൻ്റെ മക്കളിൽ വ്യാപരിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂളിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്ത്രീജന സഖ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അടുത്ത ഞായറാഴ്ച കൂടി വരുമ്പോൾ സ്ത്രീജന ഞായറായി ആചരിക്കുമല്ലോ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം എല്ലാ പ്രിയപ്പെട്ട മക്കളിലും വ്യാപരിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ, വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ദാസി, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പ്രിയമുള്ളവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവരുടെ എല്ലാവിധമായ പ്രവർത്തനങ്ങളെയും ഒരുക്കങ്ങളെയും ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ഫോർട്ട് കൊച്ചി പ്രദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ദേശം ഇപ്പോൾ കടന്നു പോകുന്ന ഈ മഹാമാരിയുടെ അനുഭവത്തിൽ നിന്ന് ദൈവം എല്ലാവർക്കും വിടുതലും സൗഖ്യവും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകാതുരമായിട്ടുള്ള ലോകത്ത് നമ്മളെല്ലാവരുമായിരിക്കുന്നു. സ്വസ്ഥതയോ സമാധാനമോ ലഭിക്കാത്തതായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുന്നു. എങ്കിലും ദൈവത്തിൻ്റെ സൗഖ്യം, ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സന്തോഷം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ ലോകക്രമത്തിൽ പരാതിപ്പെടാതെ മുഷിഞ്ഞു പോകാതെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെല്ലാവരെയും ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് 19 ബാധിച്ച് ആശുപത്രിയിൽ വിശ്രമത്തിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അതിൻ്റെ വലിയ ദുരിതത്തിൽ കഴിയുന്നതായിട്ടുള്ള പ്രിയമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ വിടുതലും സൗഖ്യവും ദൈവം സഹായിച്ച് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവാലയത്തിലെ എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വേദനയിലും നിരാശയിലും പ്രയാസത്തിലും കഴിയുന്നവരെ ഓർക്കാം. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന പ്രിയമുള്ള ഭവനത്തെ ഓർക്കാം. പ്രിയ കേളി ജോസഫ് ആൻ്റിയുടെ പ്രിയ മാതാവ് കഴിഞ്ഞ ദിവസം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട നിത്യമായ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു. പ്രിയപ്പെട്ട ആൻ്റിയെയും മറ്റുള്ള സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ ആശ്വാസത്താലും സമാധാനത്താലും സ്വസ്ഥതയാലും പ്രത്യാശയാലും തൻ്റെ മക്കളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മറ്റുള്ള എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം മൗനമായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യനായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്ധകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തതിൻ്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവയായിത്തീരേണ്ടതിനും നിന്നെ സേവിക്കുന്ന ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിൻ്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിൻ്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിൻ്റെ സകല കർണങ്ങളെയും കുറിച്ചതക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനെ നിനക്കും പരിശുദ്ധാത്മാവൻ
സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമീൻ. കർത്താവെ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കാര്യങ്ങളോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു എന്നവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കുവാനും അവർക്ക് കൃപയും ശക്തിയും ലഭിക്കുവാനും ഞങ്ങൾ കർത്താവായ യേശു മെസ്സിഹ മൂലം കൃപ അരുളേണമേ. ആമീൻ. സ്തോത്ര വഴിപാടുകളെ സമർപ്പിക്കുന്നതായ സമയത്ത് ക്രിസ്തീയ ഗീതങ്ങളിൽ 401 ഗീതം നമുക്ക് ചേർന്ന് പാടാം. ക്രിസ്തീയ ഗീതങ്ങളിൽ 401 ഗീതം, അതിൻ്റെ 1, 2, 3 അവസാനത്തെയും ചരണങ്ങൾ. നാം അർപ്പിച്ച സ്തോത്രദാനങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോട് കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സംപ്രീതിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളീ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവിൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവിൻ്റെ മുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തിരുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ദൈവാധീന നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒരു വിശുദ്ധ ഞായറാഴ്ചയെങ്കിൽ ഇപ്രകാരം ഓൺലൈനിലൂടെ ദൈവിക ആരാധനയിൽ പങ്കെടുക്കുവാനും ദൈവനാമത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവമായ കർത്താവ് ഒരുക്കി നൽകിയിരിക്കുന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓൺലൈനിലൂടെയും അല്ലാതെയും ഈ ഒരു ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയെയും സ്നേഹത്തെയും ഈ സമയം സഭയുടെ നാമത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് ദക്ഷിണേന്ത്യ സഭയായി വിദ്യാഭ്യാസ ഞായറായി കൊണ്ടാടുകയാണ്. എല്ലാ സെപ്റ്റംബർ മാസത്തിലും അതിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച, അതായത് സെപ്റ്റംബർ 5-ാം തീയതിയായ അധ്യാപക ദിനത്തിന് ശേഷം വരുന്ന ഞായറാഴ്ച,
പ്രിയമുള്ള എല്ലാ ശ്രേഷ്ഠ അധ്യാപകരെയും ഓർത്ത് അവരുടെ സുത്യർഹമായ വലിയ സേവനത്തെ സ്മരിച്ചുകൊണ്ട് ആചരിക്കുന്നതായ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ഒരു ഞായറാഴ്ചയാണ് വിദ്യാഭ്യാസ ഞായറാഴ്ച. വിദ്യാഭ്യാസ ഞായറാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് അധ്യാപകരെ മാനിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ഈ COVID-19 പശ്ചാത്തലത്തിൽ നമുക്ക് ദേവാലയം തുറന്ന് ആർക്കും കടന്നു വരുവാൻ സാധിക്കാത്തതുകൊണ്ട് ഭവനങ്ങളിലിരുന്നു കൊണ്ട് തന്നെ ഈ ആദരവ് ഏറ്റുവാങ്ങണമേ എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. അധ്യാപകർ എന്നുള്ളത് കേവലം ഒരു പ്രൊഫഷൻ മാത്രമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഭൂമിയിൽ ഏതെങ്കിലും രീതിയിൽ ഉപദേശങ്ങൾ നൽകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ അധ്യാപകർ തന്നെയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളെല്ലാവരും അധ്യാപകരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഉപദേശിക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നമ്മൾ ഉപദേശിക്കുന്നുണ്ട്, നല്ല വഴികൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അന്യോന്യം അധ്യാപകരായി ഈ ലോകത്ത് വർത്തിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന പ്രിയമുള്ള ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം ആകുന്നുവല്ലോ 5 സെപ്റ്റംബർ. അന്നത്തെ ദിവസമാണ് നമ്മൾ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അധ്യാപക ദിനമായി കൊണ്ടാടുന്നത്. സർവേപ്പള്ളി രാധാകൃഷ്ണൻ 1940-50 കാലഘട്ടങ്ങളിൽ മാതൃക അധ്യാപകനായി സേവനമനുഷ്ഠിച്ചതുപോലെ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അധികം ഓർക്കുവാനും ആദരിക്കുവാനും നല്ല അധ്യാപകൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനും സാധിക്കുന്നത് പ്രസംഗത്തിൽ പ്രിയമുള്ള അങ്കിൾ സൂചിപ്പിച്ചതായ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സേവനം ചെയ്ത റോക്കറ്റ് സയൻറ്റിസ്റ്റായ അബ്ദുൽ കലാം എന്ന രാഷ്ട്രപതിയാണ്. അതുകൊണ്ട് തന്നെ ഒരു റോക്കറ്റ് സയൻറ്റിസ്റ്റായിട്ടുള്ളൊരു വ്യക്തിക്കും അധ്യാപകനായിത്തീരാം. നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഇടം പിടിച്ചുകൊണ്ട് ഒരു മാതൃക അധ്യാപകൻ്റെ രൂപത്തിൽ നമുക്ക് മാനിക്കുവാനും ആദരിക്കുവാനുമായിട്ട് സാധിക്കും. ഇന്ന് നമുക്ക് ഈ വിദ്യാഭ്യാസ ഞായറാഴ്ചയെങ്കിൽ വിശിഷ്ട അതിഥിയായി കടന്നു വന്ന് ദൈവജനത്തിൽ നിന്ന് നമ്മളോട് സംസാരിച്ചത് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഡോക്ടർ ഹാരി ഹെർബർട്ട് അങ്കിളാണ്. അങ്കിളൊരു അധ്യാപകൻ എന്ന പ്രൊഫഷനിൽ നിൽക്കുന്ന ആളല്ല, എന്നാൽ അനേക രീതിയിൽ ദൈവവചനത്തിൽ നിന്ന് ആഴമേറിയതായിട്ടുള്ള വലിയ വ്യാഖ്യാനങ്ങൾ ദിനം പ്രതി നൽകുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങളുടെ ഫീൽഡ് മെഡിക്കൽ ഫീൽഡാണ്. ചെന്നൈയിലെ കുറേ വർഷങ്ങൾ ആയിരുന്നു അവിടെ ജോലി ചെയ്യുകയും അതിനുശേഷം തൻ്റെ റിട്ടയർമെൻറ്റ് ശേഷം എറണാകുളത്തേക്ക് തൻ്റെ സ്വദേശത്തേക്ക് തന്നെ മടങ്ങി വരികയും ഇപ്പോൾ മുളന്തുരുത്തിയിൽ സ്ഥിരതാമസം ആക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. അങ്കിൾ ദൈവവചനത്തിൽ നിന്ന് ഒരുപാട് നല്ല വ്യാഖ്യാനങ്ങൾ പ്രത്യേകിച്ച് ഈ COVID-19 സമയത്ത് വാട്സപ്പിലൂടെല്ലാം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അത് കേട്ട് കാണുമായിരിക്കും, അത് നിങ്ങൾക്കെല്ലാം ലഭിച്ചു കാണുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തി ദൈവവചനത്തിൽ നമ്മളോട് സംസാരിക്കുവാൻ ഉപദേശിക്കുവാൻ അധ്യാപകരെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുവാൻ പ്രത്യേകിച്ച് അങ്കിൾ ഇന്ന് ഓർത്തതായിട്ടുള്ള വ്യക്തികൾ എനിക്ക് പോലും അതെൻ്റെ ഓർമ്മയിൽ ഇല്ലാത്തതായിട്ടുള്ള വ്യക്തികളാണ്. അവരെല്ലാം ഓർക്കുവാൻ അങ്കിളിന് സാധിച്ചു. അങ്കിളത് നമ്മളോട് പറഞ്ഞു തന്നു. അവരുടെ നല്ല സേവനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ടെല്ലാം സാധിച്ചു. പ്രിയമുള്ള അങ്കിളും ആൻറ്റിയും പ്രിയമുള്ള മകൾ സംഗീതയും ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഇന്നത്തെ ഈ ആരാധനയിൽ പങ്കുകൊള്ളുകയും ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു ദൂത് നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ട അങ്കിളിനോടുള്ള പ്രത്യേകമായ നന്ദിയെ സ്നേഹത്തെയും ഈ സമയം സഭയുടെ നാമത്തിൽ, ഇടവ കമ്മിറ്റി അംഗങ്ങളുടെ നാമത്തിൽ, എല്ലാ സഭാമക്കളുടെ നാമത്തിൽ ഈ സമയം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ ആരാധനയ്ക്ക് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ അനൗൺസ് ചെയ്തതുപോലെ തന്നെ സൺഡേ സ്കൂളിൻ്റെ ഹാഫ് ഇയർലി എക്സാമിനേഷൻ നടത്തപ്പെടുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ അധ്യാപകർ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ, കുഞ്ഞുങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ആ മാതൃകയിൽ തന്നെയായിരിക്കും എക്സാമിനേഷൻ നടത്തപ്പെടുക. ഓൺലൈനിലൂടെയായിരിക്കും. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ നടത്തപ്പെടുന്നതായിരിക്കും. എല്ലാ കുഞ്ഞുങ്ങളും ഈയൊരു എക്സാമിനേഷൻ്റെ ഭാഗമാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ദൈവജനം നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്താണ്. അതിനെ
ഏറ്റവും സന്തോഷത്തോടുകൂടെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് എക്സാമിനേഷനിൽ പങ്കെടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത ഞായറാഴ്ച, അതായത് സെപ്റ്റംബർ മാസം 13-ാം തീയതി ഞായറാഴ്ച നമ്മൾ സ്ത്രീജന ഞായറായിട്ട് കൊണ്ടാടുകയാണ്. മഹായിടവക സ്ത്രീജന ഞായറായി കൊണ്ടാടുന്ന ആ ദിവസം നമ്മുടെ ദേവാലയത്തിലെ സ്ത്രീജനങ്ങളായിരിക്കും ആരാധനയ്ക്കും പ്രസംഗത്തിനും നേതൃത്വം നൽകുന്നത്. എല്ലാവരും ഏറ്റവും പ്രാർത്ഥനയോടുകൂടെ ഈയൊരു ആരാധനയിൽ പങ്കുകൊള്ളണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ആരാധനയൊടുവിലായി ജ്ഞാനകീർത്തനങ്ങളിൽ 247-ാം കീർത്തനം 247-ാം കീർത്തനത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ചരണങ്ങൾ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഈ വിശുദ്ധ ദിവസത്തിൽ അടിയങ്ങൾക്ക് കടന്നു വന്ന് അങ്ങേ ആരാധിക്കുവാൻ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സഹായിച്ച് അവിടുത്തെ വൻകൃപകൾക്കാണ് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഒരു വിദ്യാഭ്യാസ ഞായറാഴ്ച കൂടി ഞങ്ങൾക്ക് കാണുവാൻ, അത് ദൈവസന്നിധി ഞങ്ങൾക്ക് കൊണ്ടാടുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിച്ചു. ഞങ്ങളെ കേൾപ്പിച്ച ദൂത് പോലെ ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ നല്ല അധ്യാപകരായി ഞങ്ങളുടെ സമൂഹത്തെ കെട്ടുപണി ചെയ്യുവാൻ അവിടെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ മുമ്പിൽ ഒരു മാതൃകയായി നല്ല അധ്യാപകനായി നല്ല ഗുരുവായി വർത്തിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങയ്ക്ക് വേണ്ടി നല്ല അധ്യാപകരായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഒരുപോലെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്താട്ടെ. സമാധാനത്തോടെ ഈ ലോകത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞയച്ചാട്ടെ. അങ്ങയുടെ വേല ചെയ്യുവാൻ ഞങ്ങളെ വീണ്ടും ശക്തീകരിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ, ആമിൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങാം.